ബി ആൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് പ്രോജക്റ്റ് ഓറിയൻറ്റഡ് ട്രെയിനിങ്ങിൽ നമ്മളൊരു ബില്ലാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ നമ്മളൊരു ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിന് ബില്ല് കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു സ്കൂളിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫീ റെസീപ്റ്റുകൾ ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും ഈ ഒരു ടെംപ്ലേറ്റ്, ഈ ഒരു ഡിസൈൻ ഒന്ന് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കുക. അതിനകത്ത് ഞാൻ പറയുന്ന ഷോർട്ട് കട്ട്സുകളൊക്കെ തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായെങ്കിൽ ബി ആൻ എക്സ്പേർട്ട് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് പ്രോജക്റ്റ് ഓറിയൻറ്റഡ് ട്രെയിനിങ്ങിൽ 16-ാമത്തെ എക്സസൈസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എന്താണ്, ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു ഇൻവോയ്സ് ആണ് നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം ഈ എക്സസൈസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു 99%ഓളം ഹെൽവെറ്റിക്ക കണ്ടൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫോണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫോണ്ടാണിത്. നമ്മൾ ഡോക്യുമെൻസിനകത്തൊക്കെ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വളരെയധികം മനോഹരമാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ അതെന്ത് ചെയ്യാം, ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി അടുത്തത് ഇതിനകത്ത് കാണുന്നത് നോക്കിക്കോളൂ, ഏറ്റവും മുകളിൽ നമുക്ക് ബിൽ ഓർ ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു KGST നമ്പർ, CST നമ്പർ എന്ന് എഴുതിയിട്ട് ഒരു കോളനും കുറച്ച് നമ്പേഴ്സ് കാണുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഡിസൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോളനൊക്കെ ഒരേപോലെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ചില ആളുകൾ ഇതൊരു ടാബ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അതിനും പ്രൊഫഷണലായിട്ട് നമുക്കിത് ടേബിൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും, പട്ടിക യൂസ് ചെയ്തിട്ട്. ഓക്കെ, അതായത് 3 കോളവും 2 റോയുമുള്ള ഒരു ടേബിൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ ഫിറ്റ് ചെയ്യുക, അതിൻ്റെ ബോർഡർ ഒഴിവാക്കുക. ഇങ്ങനെ വളരെ പ്രൊഫഷണലായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ടാബിനേക്കാളും നല്ലത് ടേബിളാണ് ഇത്തരം ഫീച്ചേഴ്സ് ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ഇൻവോയ്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. ഇതും നമുക്കൊരു ടേബിൾ യൂസ് ചെയ്തിട്ട് വളരെ പ്രൊഫഷണലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അല്ലാതെ ഇത് നോർമലായിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യില്ല, ഷെയ്ഡിങ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതുകയോ അങ്ങനെയൊന്നുമല്ല ഇത് ചെയ്യേണ്ടത്. നമുക്ക് കൂടുതൽ പ്രൊഫഷണൽ മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല, നമ്മൾ നോർമലായിട്ട് എഴുതിയാൽ മതി. പിന്നെ ഇവിടെ ഒരു അനാമിക ഏജൻസീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൻ്റെ പേര് കാണുന്നുണ്ട്. ഓക്കെ, നമ്മളെ ഫേമിൻ്റെ പേര്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് എന്ന് പറയുന്നത് അൾജീരിയൻ എന്ന് പറയുന്ന ഫോണ്ടാണ്. പിന്നെ അതിൻ്റെ താഴെ അവരുടെ ഒരു അഡ്രസ്സ് ഉണ്ട്. പിന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. ഇതൊരു നോർമലി ഹൊറിസോണ്ടൽ ലൈൻ അല്ല. ഓക്കെ, അത് നമ്മൾ Alt+HB+Z യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. നോർമൽ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 iPhone ഇട്ടിട്ട് എൻ്റർ അടിച്ചാൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരും, അതല്ല ഇത്. ഓക്കെ, അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് 2 എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറ്ററുകൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യുന്നതിന് വരെ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതി. ഇതിനൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെയാണ് നമ്മുടെ മെയിൻ നമ്മളുടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ എഴുതാനുള്ള ഒരു ടേബിൾ കാണുന്നുണ്ട്. ഓക്കെ, ഇതിലാണെങ്കിൽ ഇവിടെ എന്തില്ല, ലെഫ്റ്റ് സൈഡും ഇല്ല, റൈറ്റ് സൈഡൊന്നും ബോർഡർ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എത്ര കോളങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ പറയും, കണ്ടോ, 1, 2, 3, 4, 5, 6 കോളമുണ്ട്. റോയോ, റോ 1, 2, 3, 4. ഓക്കെ, 4 റോസും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊക്കെ കുറേ ഷോർട്ട് കട്ട്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അല്ലാതെ മെനു ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് റോ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മെർജ് സെല്ല്, അല്ലെങ്കിൽ റിബണിൽ പോയിട്ട് മെർജ് സെല്ല് എടുക്കുക, ഇതിനൊന്നും ഒരു പ്രൊഫഷണലിസം ഇല്ല. നമുക്ക് വർക്ക് വളരെ ഫാസ്റ്റ് ആവണം. അതുകൊണ്ട് തന്നെ ഷോർട്ട് കട്ട്സുകൾ നന്നായിട്ട് പഠിക്കണം. പിന്നെ ടേബിൾ റിലേറ്റഡ് ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ല. കാരണം നമ്മൾ ചെയ്യുന്നത് എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഷോർട്ട് കട്ടുകളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ, ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഏറ്റവും താഴെ നമുക്ക് 4 അനാമിക ഏജൻസീസ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിലൊരു മാറ്റർ ഉണ്ട്. അവിടെ പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല, ഒരു നോർമൽ ടെക്സ്റ്റാണ്. ഏറ്റവും താഴെ ഇവിടെ ഒരു സിമ്പൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ Alt+IS ഇൻസേർട്ട് സിമ്പൽ, Alt+IS
ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഓക്കെ, അതും സെൻട്രലാണ്. എന്തായാലും നമുക്കിത് ചെയ്ത് നോക്കാം അല്ലേ. ഏറ്റവും മുകളിൽ കാണുന്നത് ബില്ലോർ ഇൻവോയ്സ്. ഇപ്പോൾ ഞാൻ മൈക്രോസോഫ്റ്റ് വേർഡ് ഇവിടെ ഓപ്പൺ ചെയ്യാം. വിൻഡോ കീയും ആറും പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വിൻ വേർഡ് എന്ന് ടൈപ്പ് ചെയ്യണം. ഓക്കെ, വിൻ വേർഡ്. ഓക്കെ ഓക്കെ അടിക്കുന്നു. അതിനുശേഷം ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്തു. ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെ പണികളാണ്? പ്രിൻ്റ് ലേ ഔട്ട് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആൾട്ട് വി പി അമർത്തണം. അത് കഴിഞ്ഞിട്ട് ആൾട്ട് ഒ പി അമർത്തുക. അതിനുശേഷം ആഫ്റ്റർ സീറോ ആണോ എന്ന് പരിശോധിക്കുക. ലൈൻ സ്പേസിംഗ് സിംഗിൾ ആണോ നോക്കുക. അതിനുശേഷം സെറ്റ് ആസ് ഡിഫോൾട്ട്. ഇവിടെ സീറോയും സിംഗിളൊക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ അടിക്കുക. അതല്ല എങ്കിൽ നമ്മൾ സീറോയും സിംഗിളൊക്കെ ആക്കിയതിന് ശേഷം സെറ്റ് ആസ് ഡിഫോൾട്ട് എടുത്തിട്ട് ഓൾ ഡോക്യുമെൻറ്റ്സ് ബേസ്ഡ് ഓൺ ദി നോർമൽ ടെംപ്ലേറ്റ് എടുത്തിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ, ഇതൊക്കെ ഇതിനു മുന്നിലുള്ള എല്ലാ പ്രൊജക്റ്റിലും ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ലേ ഔട്ടിനകത്ത് ഇതിൻ്റെ സൈസ് A4 ആണോ എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഇതിൻ്റെ മാർജിൻ, കസ്റ്റം മാർജിൻ എടുത്തതിന് ശേഷം, ഓക്കെ, എവിടെ നിന്നാണ് മാർജിൻ എടുത്തത്? ലേ ഔട്ടിൽ മാർജിനിൽ കസ്റ്റം മാർജിൻ എടുത്തതിന് ശേഷം ഇതിൻ്റെ മാർജിൻസൊക്കെ നമുക്ക് 15 mm വീതം നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എത്ര വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് ഏതാണ്? ഹെൽവെറ്റിക്ക കണ്ടൻസ്ഡ് എന്ന് പറയുന്ന ഫോണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ, ഈ കൺട്രോൾ ഇ അടിച്ചു. അതിനുശേഷം നമ്മൾ ബിൽ ഓർ ഇൻവോയ്സ് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഞാനിത് സെലക്ട് ചെയ്തു. കൺട്രോൾ ഡി അടിച്ചു. ഓക്കെ, നമുക്ക് ഫോണ്ട് എടുക്കാം, ഹെൽവെറ്റിക്ക. ഓക്കെ, കണ്ടൻസ്ഡ് എന്ന് പറയുന്ന ഫോണ്ട് എടുത്തു. അത് തന്നെ മീഡിയം ഫോണ്ട് സ്റ്റൈലാണ്. ഓക്കെ, അതിൻ്റെ സൈസ് നമുക്കൊരു 14 കൊടുക്കാം. കുറച്ച് ബോൾഡാക്കി അണ്ടർലൈനൊക്കെ കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? KGST നമ്പറും പിന്നെ ഈ നമ്പറും ഡീറ്റെയിൽസൊക്കെ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ട് AIT അടിക്കുക. അതിനുശേഷം ഒരു 3 കോളവും അതുപോലെ തന്നെ 2 റോയുമുള്ള ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുക ഇതേപോലെ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ആ ഈ ടേബിള് ഇവിടെയല്ല വേണ്ടത്, കുറച്ചുകൂടി ഒന്ന് താഴോട്ടേക്ക് ആക്കല്ലേ വേണ്ടത് ടേബിള്. ഓക്കെ, അതായത് ഒരു വരി വിട്ടിട്ടാണ് ഈ ബില്ലോർ ഇൻവോയ്സിൻ്റെ എന്താണ് തൊട്ടടുത്ത വരിയിലല്ല ഈ ടേബിളുള്ളത്. ഓക്കെ, കുറച്ചുകൂടി താഴ്ത്തണം. ഓക്കെ, അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഞാൻ വരി നെക്സ്റ്റ് ലൈനിൽ ടേബിൾ ഇൻസേർട്ട് ചെയ്തു പോയി. ഓക്കെ, അഥവാ നമ്മളത് ഇൻസേർട്ട് ചെയ്ത് പോയാൽ, അറിയാതെ ഇൻസേർട്ട് ചെയ്ത് പോയാൽ അത് ഈ സാധനം പിടിച്ച് താഴോട്ടേക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഇതിങ്ങനെ താഴ്ത്തരുത്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് എന്നറിയോ? ഈ ടേബിളിൻ്റെ ഈ പ്ലസ് പിടിച്ചിട്ട് ഇങ്ങനെ ഒരിക്കലും നീക്കാൻ പാടില്ല. ഓക്കെ, വളരെ വലിയൊരു തെറ്റാണത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൽ. ഓക്കെ, നമ്മളിത് കുറച്ചും താഴ്ത്തണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഈ ടേബിളിന് ഒന്നുകിൽ ഇതിൻ്റെ ലാസ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എൻറ്റർ അടിക്കുന്നു. ഓക്കെ, അതും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റ് റോയിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ആൾട്ട് AT അടിച്ചാൽ മതി. കണ്ടോ, ആൾട്ട് AT സ്പ്ലിറ്റ് ടേബിൾ എന്നടിച്ചാൽ മതി. അപ്പോൾ ആ ടേബിൾ ഒരു വരി താഴോട്ടേക്ക് ചാടി നിന്നോളൂ. ഓക്കെ, ഒന്നുകിൽ ഇവിടെ വെച്ച് എൻറ്റർ അടിക്കുക, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ആൾട്ട് AT അടിക്കുക. ഓക്കെ, അത് ഇവിടെ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഇവിടെ തന്നെയോ ഇവിടെയോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇവിടെ വെച്ചടിക്കരുത്. ആൾട്ട് AT അടിച്ചു കഴിഞ്ഞാൽ ആ ടേബിൾ കണ്ടോ രണ്ട് കഷ്ണമായിട്ട് മുറിഞ്ഞു പോകും. ഏറ്റവും ഫസ്റ്റ് റോയിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. മനസ്സിലായില്ലേ അത്? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇതിനകത്ത് മാറ്റർ എഴുതാം അല്ലേ. KGST നമ്പർ എന്ന് എഴുതി. ഓക്കെ, അതിനുശേഷം അടുത്ത സെല്ലിനകത്ത് കോളൺ ഇടുക. അടുത്തതിൽ 19551401. ഓക്കെ, അടുത്ത് CST നമ്പർ അതും അടുത്തതിൽ കോളൺ ഇടുക. അതിനുശേഷം 13, 18, 9, 4, 9, 21, 12, 1 അല്ലേ. ആ ഓക്കെ, ഇതേപോലെ എഴുതി. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ആൾട്ട് AAF അടിക്കുക. കണ്ടോ, ഈ ടേബിൾ എന്തായി? ഒന്ന് ചുരുങ്ങിയത് കണ്ടില്ലേ, ഓട്ടോ ഫിറ്റ് ആയില്ലേ. ഓട്ടോ ഫിറ്റ് ഇവിടുന്നും ചെയ്യാം കേട്ടോ. ലേ ഔട്ടിൽ ഓട്ടോ ഫിറ്റിൽ ഓട്ടോ ഫിറ്റ് ടു കണ്ടൻസ് കണ്ടോ, അതിനാണ് ആൾട്ട് AAF അടിച്ചത്. ഓക്കെ, ഇപ്പം ഇങ്ങനെ വരും. വീണ്ടും പഴയ പോലെ ആണെങ്കിൽ ആൾട്ട് AAW അടിച്ചാൽ മതി. കണ്ടോ, ഓക്കെ, അത് രണ്ട് ഷോർട്ട് കട്ടുകളാണ്, ഓട്ടോ ഫിറ്റ് ടു കണ്ടൻസും ഓട്ടോ ഫിറ്റ് ടു വിൻഡോയും. ആൾട്ട് AAFും ആൾട്ട് AAW. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫോണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫോണ്ട് നമുക്ക് ഹെൽവെറ്റിക്ക ഏത് കൊടുക്കാം, കണ്ടൻസ്ഡ് എന്ന് പറയുന്ന ഫോണ്ട് എടുത്തു. ഓക്കെ, ഫോണ്ട് റെഡിയായി. ഇനി അടുത്ത് ഇതിൻ്റെ ബോർഡറൊക്കെ ഒഴിവാക്കുക. ആൾട്ട് OB അടിച്ചിട്ട് ബോർഡർ എന്താക്കുക? നണ്ണാക്കുക. കണ്ടോ, ബോർഡർ പോയത് കണ്ടില്ലേ. കണ്ടോ, അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ നിൽക്കുന്ന കണ്ടില്ലേ. ഓക്കെ, ഇങ്ങനെയാണിത് ചെയ്യേണ്ടത്. ഇനി ബോർഡർ ഇവിടെ അങ്ങനെ കാണണം എന്നുണ്ടെങ്കിൽ ലേ ഔട്ടിനകത്ത് നമുക്ക് വ്യൂ ഗ്രിഡ് ലൈൻസ് അടിച്ചാൽ മതി. കണ്ടോ,
വ്യൂ ഗ്രിഡ് ലൈൻസ് അടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഡോട്ട് ഡോട്ട് ഇട്ടിട്ടുള്ള ഒരു ബോർഡർ ആയിരിക്കും ഇതിന് വരുന്നത്, കണ്ടോ ഒരു ഡോട്ട് ഡോട്ട് ഇട്ടിട്ടുള്ള ബോർഡർ. അത് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും വരില്ല. ഓക്കെ, അപ്പോൾ ഒരു ടേബിളിൻ്റെ ബോർഡർ നമ്മൾ ഒഴിവാക്കി, ഒഴിവാക്കിയതിന് ശേഷം ബോർഡർ ഇവിടെ കാണണം, പ്രിൻ്റ് എടുക്കുമ്പോൾ വരണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലേ ഔട്ടിനകത്ത് വ്യൂ ഗ്രിഡ് ലൈൻസ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് റെഡി. ഇനി അടുത്തത് ചെയ്യാം, ഇൻവോയ്സ് നമ്പർ 19552011, അത് ഇതേപോലെ തന്നെയാണ് ചെയ്യുക. ഒരു വരി താഴോട്ടേക്ക് എടുത്തിട്ട് ആൾട്ട് എ ഐ ടി എടുക്കുക, ഒരു റോയും ഒരു കോളവും ഉള്ള ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്കെന്ത് കൊടുക്കാം, ഇൻവോയിസ് നമ്പർ എന്നെഴുതാം. ഓക്കെ, 19552011 എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇതാ ഇതൊന്ന് സെലക്ട് ചെയ്യുക, ടേബിൾ സെലക്ട് ചെയ്ത് ആൾട്ട് ഒ ബി അടിച്ചു, ഇതിൻ്റെ ഷെയ്ഡിങ് നമുക്ക് ബ്ലാക്ക് കളറാക്കി മാറ്റി. ഓക്കെ, അതിനുശേഷം ആൾട്ട് എ എ എഫ് അടിച്ചു, കണ്ടോ ഇത് ചുരുങ്ങിയത് കണ്ടില്ലേ. ഈ പ്ലസിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ ആർ അടിച്ചാൽ ഇത് കണ്ടോ റൈറ്റ് സൈഡിലേക്ക് പോയി നിന്നോളൂ, കണ്ടോ. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നമുക്കിവിടെ ചെറിയൊരു ഗ്യാപ്പ് വേണമെങ്കിൽ കൊടുക്കാം, അതായത് സെൽ മാർജിൻ എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് കൂടിയുണ്ട്. അതായത് ഈ ബ്ലാക്ക് ബോക്സ് കുറച്ചൊന്ന് വലുതാക്കണമെന്ന് വിചാരിക്കുക. ഓക്കെ, അതും കൂടി കാണിച്ചാലും ഇവിടെ ഇത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ടേബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആൾട്ട് എ ആർ അടിക്കാം. ആൾട്ട് എ ആർ എന്ന് പറഞ്ഞാൽ ടേബിൾ പ്രോപ്പർട്ടീസാണ്, ആൾട്ട് എ ആർ. ഓക്കെ, ടേബിൾ പ്രോപ്പർട്ടീസ് വരും, അതിനകത്ത് നമുക്ക് എന്ത് കാണാം, ഇവിടെ ഓപ്ഷൻസ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സെൽ മാർജിൻ കൊടുക്കാം. സെൽ മാർജിൻ ഞാൻ ഉദാഹരണത്തിന് 2 മില്ലിമീറ്റർ വീതം കൊടുത്ത് കാണിച്ചുതരാം. 2 മില്ലിമീറ്റർ ഒന്നും ഇവിടെ വേണ്ട, എന്നാൽ 2 മില്ലിമീറ്റർ കൊടുത്തു സെൽ മാർജിൻ. ഓക്കെ, ഓക്കെ അടിച്ചു. ഇപ്പോൾ നോക്കിയത് അതിങ്ങനെ വന്നു. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇൻവോയ്സിൻ്റെ ഈ ഐയിലേക്കുള്ള ഈ ദൂരം കണ്ടോ 2 മില്ലിമീറ്റർ, മുകളിൽ നിന്നും 2 മില്ലിമീറ്റർ, താഴത്തു നിന്ന് 2 മില്ലിമീറ്റർ, വലതുഭാഗത്തു നിന്ന് 2 മില്ലിമീറ്റർ, ഇങ്ങനെയായിരിക്കും ഇത് വരുന്നത്. ഓക്കെ, ഇത് കറക്റ്റ് സെൻറ്ററായി നിൽക്കണമെങ്കിൽ ലേ ഔട്ടിനകത്ത് ഇതും കൂടി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് മനസ്സിലായില്ലേ. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായില്ലേ ഇത്, അതായത് നമ്മുടെ പ്രൊജക്റ്റിനുള്ളതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയായത് അല്ലേ. അതായത് ചുറ്റും ഇങ്ങനെ സ്പേസും കൂടി വന്നിട്ടാണ് ഈ ടെക്സ്റ്റ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇതൊന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ട്. ഓക്കെ, അല്ലാതെ ഒരു ബോക്സൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതുന്ന ഒന്നും കറക്റ്റ് പ്രൊഫഷണൽ മെത്തേഡല്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എഴുതാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് ഈ മാറ്ററല്ലേ ഉള്ളത്, ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല, ഞാൻ കോപ്പി പേസ്റ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കോപ്പി പേസ്റ്റ് അടിച്ചപ്പോൾ ഇങ്ങനെ വന്നു. അതിൽ പെരിന്തൽമണ്ണ റോഡ് എന്നുള്ളത് അടുത്ത ലൈനിൽ, അതുപോലെ തന്നെ ഫോൺ നമ്പർ അടുത്ത ലൈനിൽ. ഓക്കെ, അത് റെഡിയായി. ആ, അതിൻ്റെയൊക്കെ ഫോണ്ട് നമുക്ക് മാറ്റണമായിരുന്നു. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തു, കൺട്രോൾ ഡി അടിച്ചു, ഹെൽവെറ്റിക്ക കണ്ടൻസ്ഡ് മീഡിയം 12 കൊടുത്തു, അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ. ഓക്കെ, ഒന്നുകിൽ അവസാനം എല്ലാം കൂടി ഒരുമിച്ചോണ്ട് മാറ്റിയാൽ മതി കേട്ടോ. ഓക്കെ, ഇതാ ഹെൽവെറ്റിക്ക കണ്ടൻസ്ഡ് മീഡിയം 12. ഓക്കെ, അപ്പോൾ അത് റെഡി. ഇനി അടുത്ത അനാമിക ഏജൻസീസ് എന്ന് എഴുതാം. ഓക്കെ, സെൻട്രല് അനാമിക ഏജൻസീസ്. ഓക്കെ, ഇത് സെലക്ട് ചെയ്തു, കൺട്രോൾ ഡി അടിച്ചു. ഇതിൻ്റെ ഫോണ്ട് ഏതായിരുന്നു, അൾജീരിയൻ എന്ന് പറയുന്ന ഫോണ്ടാണ്. ഓക്കെ, നമുക്ക് സൈസൊക്കെ ഒന്ന് കൂട്ടി. ഓക്കെ, അടുത്ത വരിയിൽ ഇതിൻ്റെ അഡ്രസ്സാണ് കാണുന്നത് അല്ലേ. അപ്പോൾ അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്തു. ഓക്കെ, ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതും ഫോണ്ട് വരുന്നത് ഏതാണ്, ഹെൽവെറ്റിക്ക കണ്ടൻസ്ഡ് തന്നെയാണ്. ഓക്കെ, വന്നു. ഇനിയാണ് നമുക്ക് അടുത്ത ഹൊറിസോണ്ടൽ ലൈൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈന് നമ്മൾ ഇതിന് മുന്നത്തെ പ്രോജക്റ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഷോർട്ട് കട്ട് ഏതാണ്, ആൾട്ട് എച്ച് ബി സെഡ് ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് വരുന്നത്, എച്ച് ബി സെഡ്. അല്ലെങ്കിൽ നമുക്കിവിടെ ഹോമിൽ ഇതവിടെ ഓപ്ഷൻ ഉണ്ട് കണ്ടോ, ഏതാണ് ബോർഡേഴ്സിനകത്ത് ഹൊറിസോണ്ടൽ ലൈൻ എന്ന് കാണാം, ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ആൾട്ട് എച്ച് ബി സെഡ് അടിച്ചാൽ മതി. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കട്ടി കൂട്ടുകയോ ഇതിൻ്റെ കളറ് മാറ്റുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിനകത്ത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയുള്ളൂ അതിനകത്ത് ചെയ്യാൻ. പിന്നെ ഉള്ളത് കുറേ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, 3 ഹൈഫൺ ഇട്ടിട്ട് എൻ്റർ അടിച്ചാൽ ഹൊറിസോണ്ടൽ ലൈൻ വരും, 3 ഏതാണ് ഈക്വൽ ടു അടിച്ചിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഡബിൾ ലൈൻ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ലൈൻ വരും, അതുപോലെ തന്നെ 3 സ്റ്റാർ ഇട്ടിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലത്തെ ഹൊറിസോണ്ടൽ ലൈൻ വരും, അതുപോലെ തന്നെ 3 ഹാഷ് ഇട്ടിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ തിൻ തിക്ക് തിൻ
ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരും. അതുപോലെ തന്നെ മൂന്ന് ടിൽഡ് ആയിട്ടിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലത്തെ ഹൊറിസോണ്ടൽ ലൈൻ വരും. ഇതൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഉള്ള പ്രോജക്റ്റുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്നും അല്ല നമ്മളിപ്പോൾ മുകളിൽ ചെയ്തത് ആൾട്ട് എച്ച് ബി സെഡ് ആണ്. എച്ച് ബി സെഡ് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലൈനാണ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത് നമുക്കിതാ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയട്ടെ. അതായത് മൂന്ന് ഐഫൺ ഇട്ടിട്ട് എൻ്റർ അടിച്ചാൽ ഇതേപോലെ ലൈൻ വരുന്നുണ്ടല്ലോ. മൂന്ന് ഈക്വൽ ടു അടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ ഇതേപോലെ ലൈൻ വരുന്നുണ്ടല്ലോ. എന്നാൽ അത് വരണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്ക് മൂന്ന് ഐഫൺ ഇട്ടിട്ട് അല്ലെങ്കിൽ മൂന്ന് ഈക്വൽ ടു ഇട്ടിട്ട് എൻ്റർ അടിക്കുമ്പോൾ എന്ത് വരണ്ട, ഈ ലൈൻ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൾട്ട് ടി എ അടിക്കുക. ടി എ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടും, ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ബോക്സ് വരും. ഓട്ടോ കറക്റ്റ് അതിനകത്ത് നമുക്ക് ഓട്ടോ ഫോർമാറ്റ് ആസ് യു ടൈപ്പ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബോർഡർ ലൈൻസ് എന്ന് കാണാം, ടിക്ക് ഇട്ടിട്ടുണ്ടാവും. ആ ടിക്ക് അതുകൊണ്ട് ഒഴിവാക്കുക, എന്നിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ, ഇനി മൂന്ന് ഐഫണോ അല്ലെങ്കിൽ മൂന്ന് ഈക്വൽ ടു അടിച്ച് എൻ്റർ അടിച്ച് നോക്കിയേ. കണ്ടോ ഒന്നും വരുന്നില്ല. മൂന്ന് ഐഫൺ ഇട്ടിട്ട് എൻ്റർ അടിച്ച് നോക്കിയേ, വരില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആൾട്ട് ടി എ എടുക്കുക, ടി എ. ഓക്കെ, അത് മൈക്രോസോഫ്റ്റിൻ്റെ പഴയ വേർഷനായാലും പുതിയ വേർഷനായാലും ആൾട്ട് ടി എ അടിച്ചാൽ ഓട്ടോ കറക്റ്റ് വരും. അത് വേർഡിലായാലും എക്സലിലായാലും പവർ പോയിൻറ്റിലായാലും ഒക്കെ അത് തന്നെയാണ്. ആൾട്ട് ടി എ, ടി എ മീൻസ് ഓട്ടോ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓട്ടോ ഫോർമാറ്റിൽ ഇത് ഞാൻ വീണ്ടും ടിക്ക് ചെയ്യുകയാണ്. ബോർഡർ ലൈൻസ് ഞാൻ ഓക്കെ അടിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നേയുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് ഈ മൂന്ന് ഐഫൺ ഇടുക, മൂന്ന് ഈക്വൽ ടു ഇടുക, മൂന്ന് ടിൽഡ ഇടുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് മൂന്നെണ്ണം അങ്ങനെ കൃത്യമായിട്ട് എണ്ണി ഇടുകയൊന്നും വേണ്ട. ഓക്കെ, മിനിമം മൂന്നെണ്ണം മതി, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്കിതാ ഒരു നാലോ അഞ്ചോ ടിൽഡ ഇട്ടിട്ട് എൻ്റർ അടിച്ചാലും ലൈൻ വരും. ഓക്കെ, പക്ഷേ രണ്ടെണ്ണം ഇട്ടിട്ട് എൻ്റർ അടിച്ചാൽ ലൈൻ വരില്ല. മൂന്നെണ്ണം മിനിമം വേണം. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം. അടുത്തത് അത്രയേ ഉള്ളൂ, ടു എന്ന് എഴുതിയിട്ട് ഒരു മാറ്റർ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതിന് പകരം ഞാനിവിടെ കോപ്പി പേസ്റ്റ് അടിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇത് ഞാൻ സെലക്ട് ചെയ്തു, കൺട്രോൾ ഡി അടിച്ചു. ഹെൽവെറ്റിക്ക കണ്ടൻസ്ഡ് എന്ന് പറയുന്ന ഫോണ്ടിലേക്ക് ഞാനിത് ചേഞ്ച് ചെയ്തു. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് അലൈൻ ചെയ്യാം. ഓക്കെ, ഇത്ര വേണ്ട. അതുപോലെ തന്നെ അഡ്രസ്സിൻ്റെത് നമുക്കൊന്ന് കുറച്ച് കുറയ്ക്കാം. ഓക്കെ, പിൻകോഡ്. ഓക്കെ, ഇപ്പോൾ റെഡി ആയില്ലേ ഇത്. ഓക്കെ, ആ ഡോട്ടൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ. ഓക്കെ, ഇനിയാണ് അടുത്ത മെയിൻ പാർട്ട് വരുന്നത്. ഇതേപോലൊരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. എത്ര കോളം ഉണ്ട് ഇത്? 1, 2, 3, 4, 5, 6 കോളം. റോയോ? റോ ദാ 1, 2, 3, 4. ഓക്കെ, 6, 4 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആൾട്ട് എ ഐ ടി അടിക്കുക. 6ഉം 4ലും ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്തു കേട്ടോ. ടേബിൾ ആദ്യം വരുന്നത് ഇങ്ങനെയാണ്. ഇത് നമ്മൾ ആ മോഡലിലാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടതാ സീരിയൽ നമ്പർ എന്ന് എഴുതാം. സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ, അടുത്തത് ക്വാണ്ടിറ്റി, അടുത്തത് ഏതാണ് എമൗണ്ട്. ഓക്കെ, 1, 2, 3, 4, 5, 6. ഓക്കെ, ക്വാണ്ടിറ്റി ഉണ്ട്, പിന്നെ എമൗണ്ട് ഉണ്ട്. ഓക്കെ, ക്വാണ്ടിറ്റി ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിലല്ല, അപ്പോൾ എമൗണ്ട് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ക്വാണ്ടിറ്റി തന്നെ എന്താണ് സബായിട്ട് രണ്ടെണ്ണം വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു കള്ളി വിട്ടിട്ട് ഇവിടെ എമൗണ്ട് നീട്ടിയത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ക്വാണ്ടിറ്റിയുടെ ഈ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് ആൾട്ട് എ എം അടിച്ചാൽ മതി. കണ്ടോ, മെർജ് ചെയ്തു. ആൾട്ട് എ എം, എമൗണ്ട് അതുപോലെ തന്നെ ഇതുപോലെ സെലക്ട് ചെയ്ത് ആൾട്ട് എ എം അടിച്ചു. കണ്ടോ, മെർജ് ചെയ്തു. ആൾട്ട് എ എം ആണ് മെർജ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ നമുക്ക് റുപ്പീസ് എന്ന് എഴുതാം, ഇവിടെ നമുക്ക് പൈസ എന്ന് എഴുതാം. ഓക്കെ, ഇതെല്ലാം തന്നെ ക്യാപിറ്റലാണ് അല്ലേ. അപ്പോൾ നമുക്കിത് മുഴുവൻ സെലക്ട് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് എ അടിക്കാം, ഇതും കൺട്രോൾ ഷിഫ്റ്റ് എ അടിക്കാം. ഓക്കെ, ഇതെല്ലാം കൂടി കറക്റ്റ് സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ സെൻറ്ററാക്കി. കണ്ടോ, ഇതേപോലെയായി, ശരിയല്ലേ. ഇനി അടുത്ത് നോക്കുക. അപ്പം മുകളിലത്തെ ഭാഗം ശരിയായി. ഇനി നമുക്ക് കളർ കൊടുക്കാനുണ്ടല്ലേ. ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കണ്ടോ, ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇവിടെയൊക്കെ സെലക്ട് ആയിപ്പോവും. അപ്പോൾ നമ്മൾ ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ അമർത്തിയിട്ട് റുപ്പീസും പിന്നെ പ്രൈസും കൂടി സെലക്ട് ചെയ്തു. ഇങ്ങനെ സെലക്ട് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്തു, കൺട്രോൾ അമർത്തിയിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആൾട്ട് ഒ ബി അടിച്ചു. ഇതിൻ്റെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് കളർ ഷെയ്ഡിങ് നമ്മൾ കൊടുത്തു. ഓക്കെ അടിച്ചു. ഇനി അടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇതിൻ്റെ ഹൈറ്റ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. കേട്ടോ, ഇങ്ങനെ ഇവിടെ അങ്ങനെ അമർത്തി പിടിച്ചാൽ മതി. ഓക്കെ, ഞാനൊരു 65 കൊടുത്തു ഹൈറ്റ്, 65 മില്ലിമീറ്റർ. ഇനി അടുത്തതാ ഈ സീരിയൽ നമ്പറിൻ്റെ തൊട്ട് താഴത്തെ കള്ളികൾ ആൾട്ട് എ എം അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് മെർജ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ റെഡിയല്ലേ. ഇത് രണ്ടും താഴോട്ടേക്ക് മെർജ് ചെയ്യുക, ഇതും ഇതും. ഓക്കെ,
ഒക്കെ ഷോർട്ട് കട്ടുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ക്വാണ്ടിറ്റി അതുപോലെ തന്നെ ഇതാ, ഇവിടെ മുതൽ ഇവിടെ വരെ എല്ലാം കൂടി ഒറ്റയടിക്ക് ആൾട്ട് എ എം അടിക്കുക. ആൾട്ട് എ എം, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ താഴെ താഴെ നമുക്ക് എവിടെയാണ് ടോട്ടൽ വരുന്നത്? ഡിസ്ക്രിപ്ഷൻ്റെ റൈറ്റ് സൈഡിൽ അല്ലേ. അപ്പോൾ ഇവിടെ കൺട്രോൾ ആർ അടിച്ചിട്ട് നമുക്ക് ടോട്ടൽ എന്ന് എഴുതാം. ഓക്കെ, ഇനിയാണ് ഇതിൻ്റെ ബോർഡറുകളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സെലക്ട് ചെയ്യുക, സീരിയൽ നമ്പറും ഇതുവരെ സെലക്ട് ചെയ്തു. എന്നിട്ട് ആൾട്ട് ഒ ബി അടിക്കുക, അതിൻ്റെ ബോർഡർ കണ്ടോ, ഈ ബോർഡർ വേണ്ട, ലെഫ്റ്റ് ബോർഡർ വേണ്ട, ഒഴിവാക്കി. കണ്ടോ, ആ ബോർഡർ പോയി. പക്ഷെ ബോർഡർ ഇവിടെ കാണുന്നുണ്ട്. എന്താണെന്നറിയോ, അത് നമ്മൾ ലേ ഔട്ടിനകത്ത് വ്യൂ ഗ്രിഡ് ലൈൻസ് അടിച്ചോണ്ടാണ്. ഇത് ഡോട്ടഡ് ബോർഡറാണ്. ഓക്കെ, ലേ ഔട്ടിൽ വ്യൂ ഗ്രിഡ് ലൈൻസ് എടുത്തിട്ട് ആ ബോർഡർ ഒഴിവാക്കി. അപ്പോൾ തന്നെ ഈ സൈഡും കണ്ടോ, എമൗണ്ടിൻ്റെത്, റുപ്പീസിൻ്റെത്, പിന്നെ ഇത്രയും നമ്മൾ ആൾട്ട് ഒ ബി അടിച്ചിട്ട് ബോർഡർ എടുത്തിട്ട് റൈറ്റ് സൈഡ് ഒഴിവാക്കി, ബോർഡർ ഒഴിവാക്കി. അപ്പോൾ അതും പോയില്ലേ. ഇനി എവിടെ ബോർഡർ ഒഴിവാക്കുകയാണ്? ഇവിടെ ബോർഡർ വേണ്ടല്ലേ. അപ്പോൾ ഈ കള്ളിയിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തു, അതിൽ ആൾട്ട് ഒ ബി അടിച്ചിട്ട് ഇതിൻ്റെ ടോപ്പ് ബോർഡർ ഒഴിവാക്കി. കണ്ടോ, ശരിയല്ലേ? കണ്ടോ, ഇത്രയേ ഉള്ളൂ അതിനകത്തുള്ള പണി. ഇനി നമ്മളിത് മുഴുവൻ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഡി അടിച്ചു, ഹെൽവെറ്റിക്ക കണ്ടൻസ്ഡ് എന്ന് പറയുന്ന ഫോണ്ടിലേക്ക് നമുക്കിത് സ്വിച്ച് ചെയ്യാം. ഓക്കെ, ഹെൽവെറ്റിക്ക കണ്ടൻസ്ഡ്. ഓക്കെ, കഴിഞ്ഞോ? അത് കഴിഞ്ഞോ? ആ കഴിഞ്ഞു അല്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫുള്ള് ഷോർട്ട് കട്ടുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യാം, ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്ത് ഫോർ അനാമിക ഏജൻസീസ് എന്നുള്ളത് ഇവിടെ റൈറ്റിൽ എഴുതാനുണ്ട്. ഓക്കെ, ഫോർ അനാമിക ഏജൻസീസ്. ഓക്കെ, ഇനി അടുത്തത് ഈ ടോട്ടൽ എന്ന് എഴുതിയിരിക്കുന്ന ഫോണ്ട് തന്നെയല്ലേ ഇതിനും വേണ്ടത്. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ടോട്ടൽ എന്നുള്ളത് സെലക്ട് ചെയ്യാം, അതായത് സ്റ്റൈൽ തന്നെയല്ലേ ഇങ്ങോട്ട് വേണ്ടത്. അപ്പോൾ ഈ ടോട്ടൽ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. കൺട്രോൾ ഷിഫ്റ്റ് സി അടിക്കുക, കൺട്രോൾ ഷിഫ്റ്റ് സി. എന്നിട്ട് ഫോർ അനാമിക ഏജൻസീസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ചാൽ മതി. കണ്ടോ, അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടോട്ടലിന് നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഡിസൈൻ വർക്കുകളും ഇതിലേക്കും കൂടി വരും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എന്നറിയോ, ഫോർമാറ്റ് പെയിൻ്റർ എന്ന് വിളിക്കുന്നത്, ഫോർമാറ്റ് പെയിൻ്റർ. ഓക്കെ, ഇവിടെ ഉള്ള എല്ലാ സെറ്റിങ്സും ഇതിലേക്കും വരും. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അല്ലാതെ ഇത് വീണ്ടും ഇത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കൺട്രോൾ ഡി അടിക്കുക, എൽവെറ്റിക്ക കണ്ടൻസ്ഡ് എടുക്കുക, മീഡിയം എടുക്കുക, 12 എടുക്കുക, ഓക്കെ അടിക്കുക, അങ്ങനെ കുറേ സമയം നമുക്ക് വെറുതെ പോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഇത് കൺട്രോൾ ഷിഫ്റ്റ് സി അടിച്ചു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റിൻ്റെ സെറ്റിങ്സുകൾ കോപ്പി ആവും. പിന്നെ അത് എവിടെ വേണമെങ്കിലും നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. പുതിയൊന്ന് കോപ്പി ചെയ്യുന്നത് വരെ, പുതിയൊരു ഫോർമാറ്റ് കോപ്പി ചെയ്യുന്നത് വരെ നമുക്കിത് പേസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വെൽക്കം എന്ന് അടിച്ചു. എനിക്കിത് വീണ്ടും ആ ഹെൽവെറ്റിക്ക് ആ ഫോണ്ടിലേക്ക് വരണമെങ്കിൽ ഇവിടെയും കൺട്രോൾ ഷിഫ്റ്റ് വി അടിച്ചാൽ മതി. കണ്ടോ, വരുന്നുണ്ടല്ലേ. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ആൾട്ട് ഐ എസ് അടിച്ചിട്ട് ആ സിമ്പിൾ എവിടെയുള്ളത് നോക്കാം. ആ സിമ്പിൾ ഇത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഇതാ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഏതെടുക്കുക, ഫോണ്ട് വിങ്ഡിങ്സ് എന്നാക്കണേ. ഫോണ്ട് വിങ്ഡിങ്സ് എന്നാക്കിയാലേ ഈ സിമ്പിൾ ഇവിടെ കാണുള്ളൂ. ഓക്കെ, ഇൻസേർട്ട് ചെയ്തല്ലേ. ഓക്കെ, ഇത് നമുക്ക് കുറച്ചൊന്ന് സൈസ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടേബിൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബില്ലാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ടേബിളാണ്, ഇവിടെ ടേബിളാണ്, ഇതാ ഈ കാണുന്ന ഇതും ടേബിളാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഷോർട്ട് കട്ടുകളും കൃത്യമായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് പ്രോജക്റ്റ് ഓറിയൻറ്റഡ് ട്രെയിനിങ്ങിൽ നമ്മൾ 16th എക്സസൈസ്, അതായത് ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു ഇൻവോയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ടേബിൾ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ഡിസൈനുകൾ വരുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ടേബിളിനകത്ത് എന്ത് ചെയ്യുക, ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ അതിനൊരു പ്രൊഫഷണലിസം ഉള്ളു. ഓക്കെ, അല്ലാതെ ബോക്സ് വരയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ എഴുതുക, അതൊന്നും അത്ര നല്ല കാര്യമല്ല. അതുപോലെ തന്നെ ടാബ്. ഓക്കെ, എനിക്ക് തീരെ മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് ഇഷ്ടമില്ലാത്ത ഒരു ഫീച്ചറാണ് ടാബ് എന്ന് പറയുന്നത്. ഞാനെല്ലാം തന്നെ കൂടുതലും അതിന് പകരം റീപ്ലേസ് ചെയ്യുന്നത് ടേബിൾ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ടേബിൾ വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഓക്കെ, മാക്സിമം നമുക്ക് ഡോക്യുമെൻസിൽ യൂസ് ചെയ്തിട്ടൊരു പ്രൊഫഷണലിസം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം, അതായത് ഈ ഒരു പ്രോജക്റ്റ് വർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഷോർട്ട് കട്ട്സുകളും ഒക്കെ ഒന്ന് കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെങ്കിൽ
ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ ബി ആൻ എക്സ്പേർട്ട് എന്ന് പറയുന്ന എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് ബി ആൻ എക്സ്പേർട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരും. ഓക്കെ, അപ്പം അതുവരേക്കും ബൈ.